പേര് ആർച്ച്ബിഷപ്പ് സിറിൽ വാസിൽ പരിശുദ്ധ കുർബാന സംബന്ധിച്ച നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ബസലിക്കയിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. അതീവ പരിശുദ്ധമായ ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ച് കാനൻ നിയമം വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാനൻ നിയമം 912 മുതൽ 944 വരെ യൂക്കറിസ്റ്റിക് അഡോറേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കയ്യിൽ പരിശുദ്ധ കുർബാനയുമായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പ്രതിഷേധിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് പോലീസ് അകമ്പടിയോടെ എത്തിച്ചേർന്നത്. കത്തോലിക്ക സഭയിൽ ഇത്തരം കാര്യങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആരോടും പറയാതെ കയ്യിൽ പരിശുദ്ധ കുർബാനയുമായി വന്നത് അക്ഷന്തവ്യമായ കുറ്റകൃത്യമാണ്. ദിവ്യകാരുണ്യ ആരാധന നടത്താൻ ഇത്തരം കുറുക്കുവഴികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സഭയിൽ ഗുരുതരമായ തെറ്റാണ്. ഇറ്റ്സ് എ മോർട്ടൽ സിൻ. കാനൻ 935, നോ വൺ ഈസ് പെർമിറ്റഡ് ടു കീപ് ദ യൂക്കറിസ്റ്റ് ഓൺ വൺസ് പേഴ്സൺ ഓർ ടു ക്യാരി ഇറ്റ് അറൌണ്ട് അൺലെസ് എ പാസ്റ്ററൽ നെസസിറ്റി അർജസ് ഇറ്റ്. പരിശുദ്ധ കുർബാന വ്യക്തിപരമായി സൂക്ഷിക്കുന്നതിനോ അതുമായി സഞ്ചരിക്കുന്നതിനോ ആർക്കും അനുവാദമില്ല. അജപാലനപരമായ അടിയന്തര ആവശ്യകതകൾ ഇല്ലെങ്കിൽ ആരും പരിശുദ്ധ കുർബാനയുമായി സഞ്ചരിച്ചുകൂടാ. കാനൻ നിയമം 938-2 പറയുന്നത്, വ്യതിരിക്തവും പ്രകടവും മനോഹരമായി അലങ്കരിച്ചതും പ്രാർത്ഥനയ്ക്കനുയോജ്യമായതുമായ സ്ഥലത്ത് മാത്രമേ ദിവ്യകാരുണ്യ ആരാധന നടത്താവൂ എന്നാണ്. കാനൻ നിയമം 932:1, ദ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ഈസ് ടു ബി കാരിഡ് ഔട്ട് ഇൻ എ സേക്രഡ് പ്ലേസ് അൺലെസ് ഇൻ എ പെർട്ടിക്കുലർ കേസ് നെസസിറ്റി റിക്വയേഴ്സ് അതർവൈസ് ഇൻ സച്ച് എ കേസ് ദ സെലിബ്രേഷൻ മസ്റ്റ് ബി ഡൺ ഇൻ എ ഡീസന്റ് പ്ലേസ്. പ്രത്യേക സാഹചര്യം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ദിവ്യകാരുണ്യ ആഘോഷം ഒരു വിശുദ്ധ സ്ഥലത്ത് മാത്രമേ നടത്താവൂ, അല്ലെങ്കിൽ ആഘോഷം മാന്യമായ സ്ഥലത്ത് നടത്തണം. പ്രതിഷേധക്കാരുടെ നടുവിൽ പോലീസുകാർ അലക്ഷ്യമായി അന്തവഴി ഇന്തവഴി ഇരിക്കുന്നതിനിടയിൽ തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല ദിവ്യകാരുണ്യ ആരാധന. മാർപ്പാപ്പയുടെയോ വത്തിക്കാന്റെയോ പ്രതിനിധി ആയതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ തോന്നിയ വണ്ണം അവഹേളിച്ച് നിയമ ലംഘനം നടത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ല. പൂതവേലിയും ഈ ബലിപീഠം ആക്രമിച്ച കാപാലികരായ അൽമായരും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും ഒരേ ഗണത്തിൽ പെടുന്നവരാണെന്ന് പറയേണ്ടി വരും. ആദ്യ ദിവസങ്ങളിൽ ഊഷ്മളമായ സ്വീകരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറിൽ വാസിലിന് ലഭിച്ചത്. നമ്മൾ അത് മറന്നുകൂടാ. ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഒരു തീവ്ര കല്ലായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നയാളാണ്. അതിവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. ആൻഡ്രൂസ് മിത്രന്റെ ക്ലാസ്മേറ്റ് എന്ന നിലയിൽ ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ തികച്ചും പക്ഷപാതപരമായ പല നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. എന്നാൽ ഒരു പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് കൊണ്ട് ഒരു മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങനെയൊരു നിലപാടുകൾ സ്വീകരിക്കില്ല എന്ന വിശ്വാസത്തിൽ യാതൊരു മുൻവിധികളുമില്ലാതെയാണ് അദ്ദേഹത്തെ സകലരും സ്വീകരിച്ചത്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ വൈദികരും വിശ്വാസികളും അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായി നിരവധി കത്തുകൾ എഴുതിയിരുന്നു. അവർ വസ്തുനിഷ്ഠമായ കൂടിക്കാഴ്ചകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാവരും കൂടിക്കാഴ്ചകൾക്ക് തയ്യാറായി എന്ന് ഓർക്കണം. ആർച്ച് ബിഷപ്പ് കരിയിലിനെയാണ് അദ്ദേഹം ആദ്യം കണ്ടത്. തൊട്ടു പിന്നാലെ നിവേദിതയിൽ പോയിട്ട് മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തെയും അദ്ദേഹം കണ്ടു. വളരെ സൗഹാർദ്ദപരമായ ആ കൂടിക്കാഴ്ചയിൽ ഇവർ രണ്ടുപേരും തങ്ങളുടെ വ്യക്തമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വ്യക്തമാക്കി. പിന്നീട് വൈദിക സമിതി സെക്രട്ടറി അടക്കമുള്ള 5 വൈദികരെ കണ്ടു. അതിനുശേഷം ആലോചനാ സമിതിയെ കണ്ടു. വീണ്ടും മുൻകൂറിയ അംഗങ്ങളെ കണ്ടു. അപ്പൊ ആദ്യ ദിവസത്തെ ഈ 5 കൂടിക്കാഴ്ചകളോടെ അദ്ദേഹം പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല എന്ന് സകലർക്കും ബോധ്യമായി. ആൻഡ്രൂസ് മെത്രാന്റെ ഒരു ശിങ്കിടി മാത്രമായി വത്തിക്കാൻ പ്രതിനിധി തരം താഴ്ന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അദ്ദേഹം
മാർപ്പാപ്പയുടെ വ്യക്തിപരമായ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉള്ളയാളല്ല. എന്നിട്ടും അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല, അദ്ദേഹത്തിന്റെ താമസ സ്ഥലം ആരും ഉപരോധിച്ചില്ല. കാഞ്ഞൂർ ഫൊറോന പള്ളിയിലും ഇടപ്പള്ളിയിലും അദ്ദേഹം സന്ദർശനം നടത്തി, ആരും തടഞ്ഞില്ല. ഭൂമി ഇടപാടിന് കുടപിടിച്ചു കൊടുത്ത ഫാദർ ജോഷി പുതുവ വികാരിയായ യൂണിവേഴ്സിറ്റി പള്ളിയിൽ അദ്ദേഹം കുർബാന നടത്തി, ആരും തടഞ്ഞില്ല. അദ്ദേഹം ബസലിക്കയിലും ഇതിനു മുമ്പ് പോയി, അന്നും ആരും അദ്ദേഹത്തെ തടയാനുണ്ടായില്ല. എന്നാൽ അദ്ദേഹം കൂടെ കൂട്ടിയത് ബസലിക്കയിൽ അക്രമം അഴിച്ചു വിടുകയും കുർബാന മലിനപ്പെടുത്തുകയും ബലിപീഠം തച്ച് തകർക്കുകയും ചെയ്ത കാബാലികരായ ഒരു കൂട്ടം ആളുകളെയാണ്. അതോടെ ജനവികാരം അദ്ദേഹത്തിനെതിരായി, വിശ്വാസികൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാണ്. ഇപ്പോ പിന്നീട് പൂതവേലിയെ കൂട്ടി ബസലിക്കയിൽ വരാൻ തീരുമാനിച്ചതോടെ സിറിൽ വാസിൽ വെറും മൂന്നാം കിട ബിഷപ്പായി തരം താഴ്ന്നു. പൂതവേലി ബസലിക്കയിലെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ നരാധമനായൊരു വൈദികനാണ്. അങ്ങനെ ഒരാളുടെ തോൾ പിടിച്ച് ഒരു മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന് പറയുന്നയാൾ നടന്നാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്നേ. പൂതവേലിക്കെതിരെ നടപടിയെടുക്കേണ്ട വത്തിക്കാൻ പ്രതിനിധി ഇത് പൂതവേലിയുടെ തോളിൽ കയ്യിട്ട് നടക്കുന്നു. എന്തൊരു വിരോധാഭാസമാണത്! തർക്കസ്ഥലമായി പൂട്ടിക്കിടക്കുന്ന ഒരു ബസലിക്കയിൽ അവിടുത്തെ ആളുകളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കാതെ തന്നിഷ്ടത്തിന് കയറി ആരാധിക്കണമെന്ന് വാശി പിടിച്ചത് വെറും പിടിവാശിയല്ല കേട്ടോ, മർക്കടമുഷ്ടിയാണ്, ദൈവ നിന്ദയാണ്. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് കയ്യിൽ അരുളിക്കയുമായി പൂതവേലിക്കൊപ്പം ബസലിക്കയിൽ വന്നത് ഈ മനുഷ്യരെ മനഃപൂർവം പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. അരുളിക്ക നാടകം കളിക്കാനുള്ള ഒരു പാഴ്വസ്തു അല്ലെന്ന്, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് കണ്ടു നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കൾ തയ്യാറല്ല. പോലീസല്ല പട്ടാളം വന്നാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒറ്റക്കെട്ടാ. നന്ദി.